നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും മഴയുടെ തണുപ്പിൽ ചുരുണ്ടുകൂടി ഇരിപ്പാണോ? തുടർച്ചയായി മഴ പെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടം നമ്മൾ കുട്ടികൾക്ക് ഒരു പക്ഷേ അറിവുണ്ടാകില്ല. എന്നാൽ വലിയ ദുരന്തങ്ങൾക്ക് ഈ പെരുമഴ കാരണമാകും. അതിലൊന്നാണ് ഉരുൾപൊട്ടൽ. കഴിഞ്ഞ 2 വർഷങ്ങളായി തുടർച്ചയായി നമ്മുടെ കേരളം ഉരുൾപൊട്ടലിൻ്റെയും പേമാരിയുടെയും പിടിയിലാണ്. ഒത്തിരി പേരുടെ ജീവനും ജീവിതവും കവർന്നെടുത്തു കഴിഞ്ഞു. ഇത് ആകെയുണ്ടായിരുന്ന ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് സമ്പാദിച്ചതൊക്കെയും ഒഴുകിപ്പോകുന്ന കാഴ്ച നിസ്സഹരായി നോക്കി നിൽക്കാനേ പലർക്കും കഴിഞ്ഞുള്ളൂ. ഇതിനു സാക്ഷ്യം വഹിച്ച രാജാമലയിലും കവളപ്പാറയിലുമെല്ലാം ഇന്നും ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് ഉരുൾപൊട്ടലെന്ന് പറയാം. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ. ശക്തമായ മഴ മൂലമുണ്ടാകുന്ന ദ്രവീകരണം, ഭൂമികുലുക്കം, മേഘസ്ഫോടനം, വരൾച്ചയെ തുടർന്നുണ്ടാകുന്ന പേമാരി, അതിലുപരി മനുഷ്യൻ്റെ ഇടപെടൽ ഒക്കെ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളാണ്. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിൻ്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മനുഷ്യർ മലഞ്ചെരുവുകളിൽ കൃഷി, മണ്ണ്, പാറഖനനം, റോഡ്, കെട്ടിട നിർമ്മാണം ഒക്കെ ചെയ്യുന്നതും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും അതുവഴി ഉരുൾപൊട്ടലിനും വഴിയൊരുക്കുന്നു. മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 72 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇടുക്കി ഇതിനൊരു ഉദാഹരണമാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി പറയാം. മലമുകളിലും കുന്നുകളിലും നടന്നു വരുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും, ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴയും, മലമുകളിൽ നിന്നും താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടിനിന്നു മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള മാറ്റം. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ് കൂടുതലും ഉരുൾപൊട്ടലിനു കാരണം. നമ്മുടെ തലമുറയെങ്കിലും ഇനി ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രകൃതിയും അതുവഴി മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും നാശത്തിനു വഴിയൊരുക്കുന്ന പ്രവൃത്തികൾ ചെയ്യില്ല എന്നും പ്രതിജ്ഞ എടുക്കാം. ഈ കുഞ്ഞറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.